എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വി ഫൈൻഡർ ബിയോണ്ട് യൂറോപ്യൻ കാഴ്ചകളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡിൻഡോ തേലപ്പിള്ളി. ഇന്ന് ഞാൻ നിൽക്കുന്ന മനോഹരമായ ഒരു സ്ഥലത്തിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് ബിർസബൂജിയ എന്ന ലൊക്കേഷനാണ്. മാൾട്ടയിൽ തന്നെ ഒരു കോസ്റ്റൽ ഏരിയ. അവിടെ വളരെ പ്രത്യേകത എന്ന് പറയുന്നത് മനോഹരമായ ഒരു സാൻഡി ബീച്ച് ഉണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ റോക്ക് ബീച്ച് ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഇവിടുത്തെ മാൾട്ടയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന മറ്റൊരു സവിശേഷതയായിരുന്ന മാൾട്ട ഫ്രീ പോർട്ടുമുണ്ട്. അപ്പോൾ ആ ലൊക്കേഷൻ്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാൾട്ടയുടെ ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന ഒന്നാണ് മാൾട്ടയുടെ ഈ ജലഗതാഗതം വഴിയുള്ള ചരക്ക് കടത്തൽ. പ്രത്യേകിച്ച് മാൾട്ട ഫ്രീ പോർട്ടിൻ്റെ യൂറോപ്യൻ സോണിലേക്കും ആഫ്രിക്കൻ മേഖലയിലേക്കും ഏഷ്യയുടെ എല്ലാ മേഖലയിലേക്കും ഇവിടുത്തെ മുഖ്യമായ ട്രാൻസ്പോർട്ടിംഗ് സംഭാവനകൾ നൽകുന്നുണ്ട്. ഒരു ആഫ്രിക്കയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള ഒരു ഇടത്താവളം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രിറ്റിബയുടെ വൺ സൈഡ് റോക്ക് ബീച്ച് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ. എനിക്ക് പുറകിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇതാണ് ഏറ്റവും വലിയ ചരക്ക് ഗതാഗതം നടക്കുന്ന മാൾട്ടയുടെ ഫ്രീ പോർട്ട്. ഇപ്പൊ അവിടെ APL കാലിഫോർണിയ എന്ന ഒരു ഷിപ്പ് ഓൾറെഡി ഉണ്ട്. കാണാം അതിന്റെ ചരക്ക് നീക്കം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടെയ്നർ ട്രാൻസ്മിഷൻസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ യൂറോപ്പിനും ആഫ്രിക്കയ്ക്കും ഇടയിലുള്ള ഒരു ചരക്ക് ഗതാഗതം നടക്കുന്നത് മാൾട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഫ്രീ പോർട്ട് വഴിയാണ്. മാൾട്ടയിൽ ഇപ്പോൾ COVID-19 അപ്ഡേറ്റ് എന്ന് പറയാനാണെങ്കിൽ ഇപ്പോൾ ആകെ 645 കേസുകൾ ഉണ്ടായതിൽ 600 റിക്കവറി നടന്നു. ഇനി ആക്റ്റീവ് കേസ് എന്ന് പറയുന്നത് 36 കേസുകളാണ് പുതിയതായിട്ടുള്ളൂ. ഇതുവരെ 9 മരണമാണ് മാൾട്ടയിൽ സംഭവിച്ചിട്ടുള്ളത്. EU ട്രാവൽ ചെയ്യാവുന്ന സേഫസ്റ്റ് കൺട്രികളുടെ ലിസ്റ്റിൽ മാൾട്ട ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ July 1 ആഭ്യന്തരമായിട്ടുള്ളതും ഈ 16 രാജ്യങ്ങളുമായിട്ടുള്ള ലിസ്റ്റ് ഓഫ് കൺട്രീസ് സേഫസ്റ്റ് സോണിലേക്ക് എയർ സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മാൾട്ട. മാൾട്ടയിൽ ഇപ്പോൾ ഗവൺമെൻറ് COVID-19 ഭാഗമായിട്ടുള്ള നിയന്ത്രണമെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പൊതുവായിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ ക്രൈറ്റീരിയ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ എല്ലാവരും വീണ്ടും ആക്റ്റീവായി പൊതുയിടങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങുന്നൊരു സാഹചര്യം. ബീച്ചുകൾ പഴയപോലെ ആക്റ്റീവ് ആകുന്നു. സമ്മർ സമയത്തിൻ്റെ ഏറ്റവും ആസ്വാദ്യകരമായ രീതിയിലേക്ക് ബീച്ചുകളും അതിൻ്റെ ഇടങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മളിപ്പോഴത്തെ കാഴ്ചകൾ ഈ ബീച്ചുമായി ചുറ്റിയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. മാൾട്ടയുടെ ഏതൊരു കോണിൽ ചെന്നാലും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളാണ് അവിടുത്തെ കോമൺ ആയിട്ടുള്ള പാർക്ക്. എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നേരം പോക്കിനും ഒക്കെ ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു പൊതു ഇടങ്ങൾ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ, കുട്ടികൾക്ക് അവരുടേതായ ഒരു ലോകം തന്നെ ആക്കി തീർക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ. ഒരുപാട് റൈഡുകൾ അമിനിറ്റീസ് അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കൊറോണയുടെ ഒരു കാലഘട്ടം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ സമയങ്ങളിലെല്ലാം ഇവിടെ ഒരുപാട് പേരെത്തി അവർ അവരുടേതായ ഒരു ലോകമാക്കി തീർക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. കുട്ടികളുടെ പാർക്കിനോട് അനുബന്ധമായിട്ട് നമുക്ക് മാൾട്ടയിലെ പല ഇടങ്ങളിലും കാണാൻ കഴിയുന്ന ഒന്നാണ് ഒരു മിനി ജിം. ആരോഗ്യ പരിപാലനത്തിനും വ്യായാമ മുറകൾക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഇവിടുത്തെ എല്ലാ ലോക്കൽ കൗൺസിലുകളും ഇതുപോലെയുള്ള പാർക്കിനോട് അനുബന്ധമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ആരോഗ്യ പരിപാലനത്തിനും അവരുടെ വ്യായാമ മുറകൾക്കും പ്രത്യേകമായിട്ട് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരുപാട് ജിം ആക്ടിവിറ്റീസിനുള്ള സാമ്പത്തിൻ്റെതായ ഉപകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഇവിടുത്തെ ഒരു വലിയൊരു പ്രത്യേകതയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
ബിർസബൂജി എന്ന ഈ പറയുന്ന ഈ ഒരു ചെറിയൊരു കോസ്റ്റൽ ഏരിയ, ചെറിയ ടൗണാണ്. ഇതിനോട് ചുറ്റുപറ്റി ഒരുപാട് ബിസിനസ് ഔട്ട്ലെറ്റുകൾ, ഷോപ്പുകൾ, ചെറിയ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പ്രിറ്റി ബേ എന്ന ഈ ബീച്ച് ഏറ്റവും ഫേമസ് ആണ് ഇവിടുത്തെ തന്നെ. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന, പ്രായഭേദമന്യേ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സാൻഡി ബീച്ചാണ്. അതിൻ്റെ ഒപ്പം തന്നെ വമ്പൻ ഷിപ്പുകളൊക്കെ കിടക്കുന്നതാണ്, ചരക്ക് കപ്പലുകൾ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന സമയമാണ്. പിന്നെ എന്താ പറയുകയാണെ, ഇതൊരു പളങ്ക് വാട്ടർ വെള്ളം എന്ന് പറയാവുന്ന രീതിയിലാണ്. നല്ല ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ടുള്ള അടിയിൽ വരെ നമുക്ക് കാണാം. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാവുന്ന ഒരു ബീച്ചാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും നല്ല പളുങ്ക് കളറിൽ നല്ല വെള്ളം, നല്ല ക്ലിസ്റ്റർ ക്ലിയർ ആണ്. ഈ അറ്റം വലുത് നമുക്ക് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഇനി കുറച്ച് നേരം വെള്ളത്തിൽ ഇറങ്ങാണ് ആ മുസ്ലിനൊപ്പം കളിക്കാനായിട്ട്. നമ്മുടെ വീഡിയോ സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.